ഭാഷ ഒരു ചിഹ്ന വ്യവസ്ഥയാണ്. വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും രൂപം നൽകുന്നതിന് വ്യക്തി ഉപയോഗിക്കുന്ന വ്യവസ്ഥ. ജനിക്കുന്ന ഓരോ കുഞ്ഞിലും നൈസർഗികമായി ഈ ചിഹ്ന വ്യവസ്ഥയുണ്ട്. ഏതു രാജ്യത്ത് ജനിക്കുന്ന കുഞ്ഞായാലും ഈ നൈസർഗികത പോലിമ അവനിൽ നിക്ഷിപ്തമാണ്. അമ്മ നൽകുന്ന ഉത്തേജനം വ്യവസ്ഥയെ ഉണർത്തും. അമ്മയുടെ ഭാഷ കുട്ടിയിലുള്ള നൈസർഗിക ചിഹ്ന വ്യവസ്ഥയെ ഉണർത്തുന്നു. അതാണ് അവരുടെ മാതൃഭാഷ. നമസ്കാരം. ഇന്നത്തെ ഭാഷാ സംഘത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഭാഷാ സംഘം നമ്മുടെ മാതൃഭാഷയായ മലയാളം തന്നെ ആയിരിക്കട്ടെ. അതിഥികളായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മൈഗ്രേഷൻ കൂട്ടുകാർക്കും കൂടി വേണ്ടിയാണിത്. ഇൻ ഹിന്ദി വി സേ നമസ്കാർ, ഇൻ മലയാളം നമസ്കാരം. റിപ്പീറ്റ് വിത്ത് മീ. ദെൻ ഇൻ ഹിന്ദി വി ആസ്ക് ആപ്കാ നാം ക്യാ ഹേ, ഇൻ മലയാളം നിങ്ങളുടെ പേരെന്താണ്. ഇൻ ഹിന്ദി വി റിപ്ലൈ ആസ് മേരാ നാം അഭിരാമി ഹേ. Repeat with me. എന്റെ പേര് അഭിരാമി എന്നാണ്. ഇൻ ഹിന്ദി വി ആസ്ക് ആപ് കൈസേ ഹോ, ഇൻ മലയാളം നിങ്ങൾക്ക് സുഖമാണോ. വി റിപ്ലൈ മേം ടീക് ഹോം, ഇൻ മലയാളം എനിക്ക് സുഖമാണ്. Now let us have a conversation. Namaskaram. നിങ്ങളുടെ പേരെന്താണ്. നിങ്ങൾക്ക് സുഖമാണോ. നന്ദി.